അല്ലാമലേക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് മക്കളെല്ലാവരെയും വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് മാഷാല്ല നമ്മളൊക്കെ അഹത്തേറ്റ് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ കമൻറ്റിലൊക്കെ കൂടുതൽ പിന്നെ കമൻ്റ് വന്നൊരു റെസിപ്പിയാണ് കേട്ടോ നമ്മളൊന്ന് ചെയ്യാൻ പോണത് പൂവട തന്നെയാണ് അപ്പോൾ നമ്മൾ ഏത് വീഡിയോസ് ഇട്ടാലും അതിൻ്റെ ചോട്ടിലൊക്കെ പൂവട റെസിപ്പി പൂവട റെസിപ്പി അറങ്ങാണ്ട് ഓരോ ഫ്രണ്ട്സാൾ നമുക്ക് കമൻറ്റ് ഇടലുണ്ട് കേട്ടോ കാണുമ്പോൾ സന്തോഷം തന്നെയാണ് അപ്പോൾ പിന്നെ സൗകര്യം പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ അപ്പോൾ തിരക്കൊക്കെ ആകുമ്പോൾ അത് ആകുമ്പോൾ വീഡിയോ എടുക്കാനൊന്നും ടൈം ടൈമുണ്ടാവില്ലട്ടോ മക്കളെ രാവിലെ കുട്ടികളെ മദ്രസ് പോലും സ്കൂൾ പോലും അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ആട്ടോ നമ്മളെ ഈ കടിയുണ്ടാക്കലുമൊക്കെ അപ്പോൾ എടുക്കുമ്പോൾ നമുക്ക് കുറേ സമയമാവും കേട്ടോ അതുകൊണ്ടാണ് പിന്നെ അത് കഴിഞ്ഞിട്ടില്ല അതൊക്കെ ആകുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്ത് കാണാൻ ഇട്ടീനെതിട്ടോ അല്ലാതെ നിങ്ങളെ ചോദിച്ചിട്ട് കാണിച്ചു തരാതെ നിന്നതല്ലോ അപ്പം വേകിപ്പോയില്ല പോയതിൽ എല്ലാവരും ക്ഷമിക്കണം അപ്പോൾ ഇതാക്കണ് നമ്മൾ ഇന്നത് കാണിക്കണ് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം വെച്ചിരിക്കണേ അതിൽ പാകത്തിനെല്ലാം ഉപ്പും കൂടിയും ചേർത്ത്ക്കണം കേട്ടോ അപ്പം നിങ്ങൾ വീട്ടിൽത്തെ ആവശ്യത്തിനാണെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെച്ചുകൊടുത്താൽ മതി ഇതൊരു അൻപത് പൂവടക്കുള്ള വെള്ളമാണ് കേട്ടോ എൻ്റെ പാത്രത്തിൽ എനിക്കൊരു കണക്കാണ് കേട്ടോ ഈ പാത്രത്തിൽ അപ്പോൾ നിങ്ങൾക്ക് പൊടി വാട്ടാനൊന്നറിയാത്ത പോലെ ആണെങ്കിലും ഒരു ബേജാറും കരുതണ്ട നിങ്ങൾ നമ്മൾ ഏത് ഇങ്ങനത്തെ പാത്രത്തിൽ ഏത് പാത്രത്തിൽ വെള്ളം വെച്ചാലും വെള്ളം തിളച്ചിങ്ങോട്ട് മറിയുമ്പോൾ ആ പാത്രത്തിൻ്റെ മേലൊക്കെ നമ്മൾ പൊടി ഇട്ടു കൊടുക്കുമ്പോൾ അതിൻ്റെ മേലേക്ക് വെള്ളം ഇങ്ങനെ തിളച്ച് മറിയില്ലേ അത് മറിയുമ്പോൾ നമ്മളിങ്ങനെ ഒരു ചട്ടകം കൊണ്ട് എന്തുകൊണ്ടേലും ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ അത് വെള്ളം പാകമാണോ ലൂസാണോ എന്നൊക്കെ നമുക്കപ്പോൾ മനസ്സിലാവില്ലേ അപ്പോൾ ലൂസ് തന്നെ ആണെങ്കിൽ കുറച്ചും കൂടി പൊടിയിട്ട് കൊടുക്കുക അപ്പോൾ അത് പാകത്തിലാവും നല്ലോണം പൊടി ആദ്യം തന്നെ ഇട്ടു കൊടുത്ത് അള പിന്നെ തോന ഇട്ടും കാണ്ട് ഇത് വെള്ളത്തിലേറെ പൊടി ഇട്ട് അളക്കുമ്പോൾ പിന്നെ നമ്മൾ വെള്ളം ചൂടാക്കി ആരും വേണ്ടി വരും കേട്ടോ അപ്പോൾ കുറച്ചുശേ കുറച്ച് ശേഷം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി എടുക്കുക അപ്പോൾ പൊടി കമ്മിയാണെന്ന് നമുക്ക് തോന്നുമ്പോൾ കുറച്ചും കൂടി പൊടി ഇട്ട് കൊടുക്കുക അതിൻ്റെ ഒരു പാകം ഞമ്മക്ക് കണ്ടാറിയില്ലേ ആ ഒരു പാകത്തിനാകുന്നത് വരെ നമ്മൾ പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കും അപ്പോൾ അല്ലാതെ വെള്ളത്തിനൊരു കണക്ക് പൊടിക്കൊരു കണക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ മക്കളെ ഒക്കെ നമ്മളിഷ്ടത്തിന് ഇട്ടുകൊടുക്കട്ടോ അപ്പോൾ നിനക്ക് ഇതിങ്ങനെ അളക്കിയപ്പോൾ തോന്നി ഇതിൻ്റെ അടിയിൽ നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത് അടിയിൽ കുറച്ച് വെള്ളത്തിൻ്റെ ഇതുണ്ട് തോന്നി അപ്പം ഞാൻ വീണ്ടും പൊടി ഇട്ട് അളക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറേ കുറച്ചൊക്കെ തോനെ വാട്ടുമ്പോൾ എത്തൂല എത്തൂലട്ടോ അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ കുറച്ച് വാട്ടണവലക്കൊന്നും ഈ വിഷയം വരൂലട്ടോ പിന്നെ അപ്പോൾ ഞാൻ തീയൊന്ന് സിമ്മിലാക്കി കൊടുത്ത് കേട്ടോ എന്നിട്ടാണ് ഞാനിത് ഇങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ പിന്നെ മക്കളെ ഇത് പൊട്ടാതെ വെക്കാൻ ഞാൻ അപ്പോൾ രണ്ട് പൊടി ഇതേക്കെ ഇട്ടിരിക്കണല്ലേ അതിലൊരു പൊടി മൈദയാണ് കേട്ടോ അപ്പം നമ്മൾ എന്താ രണ്ട് മൂന്ന് കോരിയൊക്കെ അരിപ്പൊടി ഇടുകയാണെങ്കിൽ അതിൽ ഒരു കോരി ഞാൻ എന്താ മൈദയാണ് ഇട്ട് ഇട്ട്ണത് നമ്മളല്ലെങ്കിൽ ഒരു നാലിലൊരു ഭാഗം മൈദ ഇട്ടെടുത്താലും മതി കേട്ടോ നാലിലൊരു ഭാഗം മൈദ ഇട്ടെടുക്കുക അപ്പോൾ ഒരു ഗ്ലാസ് പൊടിയാണെങ്കിൽ കാൽ ഗ്ലാസ് മൈദ ഇട്ടുകൊടുക്ക കേട്ടോ അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ കുഴച്ചെടുക്കുമ്പോഴൊക്കെ ലൂസാണെന്ന് തോന്നുകയാണെങ്കിലൊക്കെ പിന്നെ അരിപ്പൊടി ഇടരുത് മൈതന്നെ ഇട്ടെടുക്കുക പിന്നെ നമ്മളത് പിന്നെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോഴൊക്കെ ലൂസാണെന്ന് തോന്നുമ്പോഴൊക്കെ മൈതിട്ട് കാണ്ട് നന്നായിട്ട് പിന്നെ ഇളക്കി കൊടുത്താൽ മതി എന്നിട്ട് ഞാനിതിൻ്റെ നമ്മളെ വാട്ടിലൊക്കെ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നുട്ടോ അപ്പോൾ നല്ല ചൂടല്ലേ അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇതുപോലെ നമ്മളെ തിണ്ടൊക്കെ ക്ലീൻ ആക്കി എടുത്തതിന് ശേഷം പൊടിനെ ഈ ഇങ്ങനെ ഇട്ടിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ ചട്ടകം കൊണ്ട് ഇങ്ങനെ കട്ടല്ലാതൊക്കെ ഇങ്ങനെ പൊടിച്ച് 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 കൊടുക്കാനെട്ടോ എന്നാൽ തന്നെ ചിലപ്പോൾ ഇങ്ങനെ പൊടിയിൽ ഇങ്ങനെ പെടാത്ത ഇങ്ങനെ പിന്നെ ഉണങ്ങി കിടക്കുന്ന കട്ടകളൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ വെച്ചിട്ട് ഇങ്ങനെ പൊടിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ കുഴക്കലാണ് കേട്ടോ മക്കളെ മെയിൻ നമ്മളൊരു പിന്നെ നമ്മളാ വാട്ടിയ പാത്രത്തേക്കന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിങ്ങനെ കയ്യുമ്പം നനച്ചിട്ട് നന്നായിട്ട് ഇത് കുഴച്ച് കുഴച്ചെടുക്കണം ആദ്യം ഞാനൊക്കെ ഇങ്ങോട്ട് ഒരുക്കൂട്ടാണ് കേട്ടോ ഒരുക്കൂട്ടിങ്ങാണ്ടിങ്ങോട്ട് ഒട്ടിച്ച് വെച്ചിട്ട് നമ്മളത് ഫുള്ളായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് കുഴക്കണം കുറേ ടൈം ഇത് കുഴച്ചിട്ട് നമുക്ക് ഇതിങ്ങനൊരു സോഫ്റ്റ് ആയതായിട്ട് തോന്നുമല്ലോ അത്ര ടൈം അത് കുഴക്കണം അപ്പം തന്നെ നമ്മളെ പൂവട പിന്നെ പൊട്ടൊന്നുമില്ല കേട്ടോ പിന്നെ ഫസ്റ്റ് വേഗണ ടൈമിലൊരു ഒട്ടിപ്പോലെയൊക്കെ തോന്നട്ടെ നമുക്ക് ഒട്ടണ പോലെയൊക്കെ തോന്നുന്നത് അത് ചൂടാറിയാം ആവി കൊണ്ട് പോയാൽ ശരിയാവും കേട്ടോ ആ ചൂടോട് കളിണ്ടാവുക ആവി കൊണ്ട് പോയി കഴിഞ്ഞാൽ പൂവടക്ക് പിന്നെ ഒട്ടലൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ കുറേ കൂട്ടുകാർ പൂവട റെസിപ്പി ചോദിച്ചിട്ടും പിന്നെ ഞാനിവിടെ എൻ്റെ അയൽവാസികളെ നാട്ടെ എവിടെ എന്തെങ്കിലും ആരെങ്കിലും കാണുമ്പോൾ നമ്മളെ വീഡിയോസ് കാണുന്ന പരിചയക്കാരെ കാണുമ്പോഴൊക്കെ ഇതില പിന്നെ എന്താ ഉണങ്ങിയ സൈസ് ആ കട്ട ഇങ്ങനെ ചില സ്ഥലത്തില്ലതാട്ടെ അതിനെങ്ങനെ കൊയക്കണീൻ്റെ ഇടയിൽ എടുത്തിട്ട് നമ്മളെ കയ്യിൽ കൊള്ളണ ഓരോ ഉരുളകളാക്കിയിട്ട മക്കളെ ഞാനിതിന് ഉരുട്ടി എടുക്കുന്നത് വലിയതെല്ലാം ചെറിയ ചെറിയ ബോളാക്കിയിട്ടാണ് കേട്ടോ അതാണ് ഇതേപോലെ അപ്പോൾ അതാ ഇത്രയും ഞാൻ ബോളാക്കി എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ തേങ്ങയൊക്കെ ചിരകി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങ ചിരകണൊന്നും ഞാനിങ്ങ് കാണിച്ച് തന്നിട്ടില്ല പിന്നെ ശർക്കര എടുക്കണേ പിന്നെ ഒരു രണ്ട് മൂന്നച്ച് ശർക്കര എടുത്തിട്ട് നന്നായിട്ട് കുത്തിങ്ങാണ്ട് മിക്സ് ആക്കി എടുക്കാൻ കേട്ടോ ഇതോടെ ട്രിപ്പ് ശർക്കര കേട്ടോ എന്നിട്ട് വീണ്ടും ഇതേപോലെ ഇങ്ങനെ ചെയ്തെടുക്കലാണ് കേട്ടോ എത്രയാണോ തേങ്ങ എടുക്കണ കഴിക്കുമ്പോൾ മധുരത്തിനില്ല ശർക്കര കേട്ടോ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും ഇങ്ങനെ ആകുമ്പോൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾ കത്തി ഒക്കെ വെച്ച് ചിരകേണ്ടി വരും പിന്നെ ഉരിക്കൊന്നും പറഞ്ഞാൽ പിന്നെ ഒരിതുണ്ടാവില്ലല്ലോ അപ്പോൾ ഞാനിങ്ങനെ ഈ കല്ല് വെച്ചിട്ടൊരു കവറിലിട്ടിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ കുത്തലാണ് അപ്പോൾ തന്നെ നന്നായിട്ട് പൊടിയിട്ട് പിന്നെ ചില ശർക്കര എത്ര കുത്തിയാൽ ഒരു ഉറപ്പില്ല സൈസ് ശർക്കര ഉണ്ടാവും ഇത് ആയില്പ്പെട്ട ശർക്കരയാണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കാണിച്ച് തന്നപ്പോൾ എനിക്ക് കിട്ടിയ ശർക്കര നല്ല ഉറപ്പില്ല പഞ്ചസാര ഒക്കെ പോലത്തെ ശർക്കരയാണ് മറ്റതൊക്കെ ഒരു കുത്തിനെ ഇങ്ങോട്ട് അമർന്ന് ഇങ്ങോട്ട് അലിഞ്ഞു വരുന്ന സൈസ് ഉണ്ടാവലുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ നല്ലോണം മിക്സ് ആക്കി മിക്സാക്കി എടുക്കണുണ്ട് തേങ്ങയും അപ്പോഴുള്ള നമ്മളെ ഇതൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അല്ലെങ്കിൽ ചില ഒക്കെ കാണാൻ ആദ്യമൊക്കെ തേങ്ങ മേൽ പിന്നെ അടിയിലും മേലെ ശർക്കരയൊക്കെ ഇങ്ങനെ കുത്തിയിടണമൊക്കെ കാണലേ ആദ്യത്തെ നമ്മളെ ഉമ്മമാരൊക്കെ ഉണ്ടാക്കി അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ ഞാൻ ഇങ്ങനെ മക്കളെ ഉണ്ടാക്കലോ എല്ലാവരും എങ്ങനെ എനിക്കറിയില്ല ഞാനതിങ്ങനെ ഉണ്ട് കുത്തിക്കാണ്ട് ഇങ്ങനെയുണ്ട് മിക്സ് ആക്കലാണ് ശർക്കര എല്ലാം കൊടുത്തും ആവാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാനൊരു പത്തിരിൻ്റെ പ്രസ്സിലിതിങ്ങനെ അമർത്തിയിട്ട് ചെറിയൊരു പത്തിരി ആക്കിയിട്ട് അതിക്ക് ആവശ്യത്തിന് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒന്നര സ്പൂണൊക്കെ ഈ മിക്സ് ഇട്ടാണ്ട് ഇങ്ങനെ അമർത്തിയെടുക്കുകയാണ് പൂവൊന്നും ഉണ്ടാക്കില്ല ട്ടുണ്ണിയാളെ പൂവുണ്ടാക്കാനില്ല ടൈമൊന്നും ഞമ്മക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് അമർത്തി എടുക്കാനുള്ള പറ്റുക നമ്മളെ വീട്ടാവശ്യത്തിനൊക്കെയാണെങ്കിൽ ചൊറുക്കലും ചേൽക്കൊക്കെ നമുക്ക് ഉണ്ടാക്കാം പക്ഷേ ഇതിനുള്ള ടൈമൊന്നും ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇത് തന്നെ കയ്യാൻ ഉള്ള സമയം തന്നെ പിന്നെ ഒപ്പിച്ചലാണ് കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മളിങ്ങനെ വെറുതെ അമർത്തി എടുക്കലാണ് പൂവൊന്നും ഉണ്ടാവില്ല നമ്മളെ പൂവടക്ക് പിന്നെ മെഷീനിൽ അതിൻ്റെ അച്ചുകളൊക്കെ ഉണ്ട് അച്ചുകളിലൊക്കെ ഇട്ടാലിങ്ങനെ അവിടെ ഇവിടെയും പൊട്ടിങ് കൊണ്ടൊക്കെ കേൾക്കാൻ കേട്ടോ നമ്മൾ കൈ എടുക്കുമ്പോൾ പിന്നെ ചെറുതേക്കാരം അതുകൊണ്ടാണ് അച്ചൊന്നും എടുക്കാത്തത് കേട്ടോ അപ്പം അങ്ങനെ ഓരോന്നോരോന്നായിങ്ങോട്ടിങ്ങനെ അമർത്തുന്നുണ്ട് പൂവാട ഉണ്ടാക്കണോണ്ട് കേട്ടോ അപ്പം കുറേ കൂട്ടുകാര് നമ്മളെ പിന്നെ കാണുമ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കാണുമ്പോൾ നമ്മളെ പിന്നെ പരിചയക്കാരൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ എൻ്റെ പൂവാടേൻ്റെ റെസിപ്പി ഒന്നും ഇടുകൊണ്ട് ഗോതമ്പ പൊടിയോട്ടുണ്ടാക്കാൻ നല്ലാതെ അരിപ്പൊടിയിട്ട് ഉണ്ടാക്കിയാൽ ആ പാത്രത്തിൽ ആ കൊട്ടിപ്പൊടിച്ചാണ് അത് എടുക്കുമ്പോൾ അങ്ങോട്ട് മറ്റേ മുട്ടയാണ് അപ്പോൾ അത് പൊളിയാണ് പൂരിയാണെന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ എല്ലാവരും സംശയം മാറാൻ എല്ലാവർക്കും ഇത് മനസ്സിലാക്കണം എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പം ഇങ്ങനെയൊക്കെയാണ് മക്കളെ ഞാൻ ഉണ്ടാക്കില്ല കേട്ടോ ഇതിലെന്തെങ്കിലും ഇതിലാരും അറിയണം ആരെങ്കിലും ഇതിലുണ്ടെങ്കിലും ഞാനും അത്ര പഠിച്ചിട്ടൊന്നും ഇല്ല ഞാനെന്നെ ഫസ്റ്റൊക്കെ ട്രൈ ചെയ്തപ്പോൾ എന്നിത് ഇത് തന്നെ കേട്ടോ പിന്നെ ഞാൻ ഞാനെന്നെ ഇങ്ങനെ പിന്നെ പല മാറ്റങ്ങളും വരുത്തി വരുത്തി ഞാൻ ലാസ്റ്റ് ഞാൻ ഈ മൈദിക്ക് എത്തിയായിട്ട് മക്കളെ എനിക്കും അറിയില്ലേനി ഇത് ചേർത്താൽ ഇത് പൊട്ടൂലല്ലോ എന്ന് എനിക്കും അറിയില്ലേനി പിന്നെ ഞാൻ അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടാക്കിയത് ഇങ്ങനെ പൊട്ടിയതും പൊട്ടാത്തതും പൊട്ടിയതും കുറേ വേസ്റ്റേക്കാറ് കുറച്ച് കൂടുട്ടോ നല്ലത് കൊടുത്തേക്കാൻ കിട്ടുക ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ പിന്നെ അധികം പൊട്ടണതേക്കാരു എന്നിട്ട് ഭയങ്കര മനസ്സിടങ്ങാറേക്കാലും ഒത്തിരി ഉണ്ടാക്കിയിട്ട് പഠിച്ചു എത്ര നഷ്ടമാണ് ഇതാണല്ലോ കിട്ടിയതും ഇങ്ങനെ ആലോചിച്ചു പിന്നെ അങ്ങനെ ചെയ്ത് ചെയ്തും ആണ് കേട്ടോ മക്കളെ ഞാൻ ഈ മൈദ ഉപയോഗിച്ച് ഇങ്ങോട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയത് അപ്പോളാണ് ഇത് പൊട്ടാതെ കിട്ടിയത് കേട്ടോ അല്ല വേറെ ഞാൻ എന്തെങ്കിലും ഐഡിയ നമ്മളിതിലാറ് പരിചയമില്ല പോലും ഉണ്ടെങ്കിലും ഒന്ന് പറഞ്ഞു തരുവേണ്ടിട്ടോ ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മളത് എന്ന് എടുക്കുന്ന പണിയാണ് അപ്പോൾ ഇതിലാറ് ഞുപ്പ് വഴി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയണമല്ലോ ഒന്ന് പറഞ്ഞുതരും ഉണ്ടിട്ടോ അപ്പം ഞാനിങ്ങനെയാണ് ചെയ്യൽ പിന്നെ വെറും മരിപ്പൊടി മരിപ്പൊടികൊണ്ട് പൊട്ടാതെ ഉണ്ടാക്കണമല്ലോ ഉണ്ടോലെ കേട്ടോ അതെങ്ങനെ എനിക്കറിയില്ല ഞാനും ഉണ്ടാക്കിന് ഇത്രയും കുറേ കാലം ഞാനങ്ങനെ ഉണ്ടാക്കിന് എന്നാലും അത് ഇടയിലൊക്കെ ഒന്ന് പൊട്ടീനു ഫുള്ള് പൊട്ടാതെ കിട്ടൂല അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ അങ്ങ് പൊട്ടണൊരു പേടിയേ ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ല എടുക്കുമ്പോൾ ചെറിയൊരു ലൂസും ഒരു ഒട്ടിപ്പുടിത്തൊക്കെ ഉണ്ടാവും അത് ആവിയാണ് പോകുമ്പോഴാണ് ശരിയാവും കേട്ടോ അപ്പം ഇത് എടുക്കുമ്പോഴും നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചണം നല്ല ബ്ലേഡ് വെച്ച പോലെ കയറട്ടെ ഇതിൻ്റെ തുമ്പൊക്കെ ഇങ്ങനെ തട്ടുമ്പോൾ അപ്പോൾ അടി അടിക്കൂടെ ഇങ്ങോട്ട് അമർത്തി തുണിമക്ക് ഇങ്ങോട്ട് അമർത്തലാ ഞാൻ ഈ ചട്ടകത്തിന് പൂവിടം തട്ടാതെ പിന്നെ നല്ലോണം തീയൊക്കെ കത്തണ ആവി ഇങ്ങനെ കയറുമ്പോൾ ആ നിലവിൽ തന്നെ പൂരട്ടോ അപ്പം ഇങ്ങനെ തുണി ചെമ്പിൻ്റെ മേലെ വെച്ചിട്ടാട്ടോ ഞാൻ ഇതാക്കിയല്ല ഇഡ്ഡലി പാത്രത്തിലൊന്നല്ല എന്താ വെച്ചാൽ പിന്നെ ഇത് ഇതെങ്ങനെയാണ് സുഖട്ടോ കുറേ ഉണ്ടാക്കണമെങ്കിൽ മറ്റേ അതിലൊക്കെ ഒരു അഞ്ചെണ്ണം ആറെണ്ണത്തിലാരൊന്നും പോകില്ലല്ലോ അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യൽ അപ്പോൾ മക്കളെ ഇത്രക്കുള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് ഒക്കെ ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളെ ഫാമിലിക്കൊക്കെ ഗ്രൂപ്പ്ക്കൊക്കെ ഒന്ന് നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരോടും ഒന്ന് കണ്ടു കാണ്ട് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ നിങ്ങൾ പറയണ കേട്ടോ ഓരോരുത്തരും പിന്നെ ഇതാണ് ഞമ്മളെ വിജയട്ടോ നിങ്ങളെ സപ്പോർട്ട് തന്നെയാണ് നമ്മളെ വിജയം അപ്പോൾ ഇത്രക്കുള്ളുട്ടോ മക്കളെ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും അസലാമലൈക്കും